യോ 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 വാട്സ്ആപ്പ് ഗൈസ്, പിക്കാമോൺസിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പുറക്കണിച്ചുള്ളൂ. ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം എന്താണ് ഞാൻ ചെയ്യണത്, അങ്ങനത്തെ ഒരു ദിവസം നമ്മൾ എങ്ങനെയൊക്കെ കോപ്രായം കാണിച്ചു പോകണമെന്നുള്ള രീതിക്കുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലിടാം. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ റൂം. എൻ്റെ തോക്കൊക്കെ ഒരച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ നമ്മളെ ഓട്ടങ്ങളെല്ലാം കറക്റ്റ് കലണ്ടറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇത് നമ്മളെ ഹാളാണ്. അപ്പം ജിഷ്ണുവിൻ്റെ റൂം അതാണ്. പിന്നെ നേരെ ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വേരടിക്കണം, നേരെ കടയിലോട്ട് പോകും. ഇതാണ് കട. എന്തിനാണ് പരിപാടി? ഫുഡടിക്കാനുള്ള പരിപാടിയാണ്. നേരെ ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് തിരിച്ച് കടന്നു. വീണ്ടും റൂമിനകത്തോട്ട് കയറിപ്പോയി കഴിഞ്ഞാൽ രാവിലെ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ തേരാ പാരയൊക്കെ നടക്കും. ജിഷ്ണുടെ പോലും ഉറക്കമാണ്. ഇതാണ് വീട്ടിൻ്റെ ബാക്ക്. നമ്മൾ രണ്ട് ചെറുക്കൻ മരുതോടൊപ്പമുണ്ട്. അപ്പം ഗൈസ്, ഞാനൊന്ന് ഫ്രഷ് അപ്പ് ചെയ്ത് ഇരുന്നിട്ട് നേരെ ഇനി അടുത്ത് നമുക്ക് ആശിക്കണേയും ചിക്കുനെയും വിളിച്ചിട്ട് എന്താണ് പരിപാടി എന്നറിയണം. അപ്പോൾ അവരെ രണ്ടുപേരും വിളിക്കണം. ഗൈസ്, ഇന്ന് ആശിക്ക് വന്നില്ല. അപ്പം നമ്മുടെ ഈ പേടൊക്കെ എടുത്തുകൊണ്ട് ഞാൻ പോകാനുള്ള പരിപാടിയാണ്. നമ്മുടെ ബസ്സിൻ്റെ ടയർ തയ്യാറപ്പുണ്ട്. നമ്മൾ ഇത് ഇനി ഫസ്റ്റ് കട്ടയടിക്കാനുള്ള സ്വന്തം ടയറാണ്. ഇതൊക്കെ തയ്യാറുണ്ട്. ഗൈസ്, നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട്. അപ്പം നമ്മുടെ ചെറുക്കൻ എന്തോ കിടപ്പുണ്ട് അവിടെ. കണ്ടോ കണ്ടോ. അപ്പം ഈ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ചെറുക്കൻ്റെ ഇപ്പം മെയിൻ സ്ഥലമാണ്. നമ്മളെ പോയി ഇതാ കിടപ്പുണ്ട്. അതേ സമയത്ത് നമ്മുടെ ഗോകുലത്തിൻ്റെ വണ്ടി ഇതാ കിടപ്പുണ്ട്. അതല്ലല്ല, അപ്പം നമ്മൾ നേരെ എത്തി. നേരെ ഇങ്ങനെ വന്ന് നമ്മുടെ അൽച്ചിക്കും നിക്കറൊക്കെ ഇട്ട് നിൽക്കുന്നത് എന്തോ വലിയ വലുതായിരുന്നു. അൽച്ചിക്കും ആദ്യമായിട്ടാണ് നിക്കറിട്ട് കാണുന്നത്. ഗൈസ്, എന്തിനാ വളക്കാർക്ക് ഇപ്പം എന്തും ആവാലോ. അപ്പം ഗൈസ്, ഇതാണ് നമ്മുടെ ഗോകുലത്തിൻ്റെ വണ്ടി. നമ്മുടെ സൂരജ് ഇതാ നിൽപ്പുണ്ട്. അല്ലേ സൂരജ്, എത്ര മുത്ത്. ചെറുക്കൻ്റെ കുണ്ടിയെ കുറിച്ച് അബദ്ധം പറഞ്ഞ കുറേണ്ടോണ്ട് എല്ലാവരുടെ നമ്മൾ ചോദിക്കുന്നതായിരിക്കും അല്ലടാ. അയ്യോ, നമ്മൾ നേരെ വണ്ടിക്ക് എത്തേറി. ഇതിനകത്ത് കുറച്ച് സെറ്റ് പരിപാടിയുണ്ട്. പിന്നെ നമ്മുടെ നെയിം ബോർഡിൻ്റെ അത് ഏകദേശം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എടേ, ഇത് മൾട്ടി കളർ. എത്ര നൈസ്, വണ്ടർഫുൾ, മാർവലസ്. നമ്മൾ റേറ്റ് നമ്മൾ ചെയ്തല്ല കേട്ടോ, വേറെ ആരോ ചെയ്ത് വെച്ചേക്കുന്നതാണ് സാർ. നമ്മളെയാണെന്ന് ഒട്ടും വിചാരിക്കരുത്. ഇപ്പം ചെയ്തുകൊണ്ട് വന്നത് അളവ് വ്യത്യാസം. ഇനി നമ്മളെ രീതി കേൾക്കാൻ വേണ്ടി സാധനം കൊണ്ടുവന്നാണ് കേട്ടോ. പിന്നെ ഇപ്പം എല്ലാം ഇളക്കിയിട്ടേക്കാണ്. അപ്പം വാസ്റ്റ്യൂബ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യണം. ഫുള്ള് നമ്മൾ നമ്മുടെ കൈ തൊടാൻ പോകണം വണ്ടിയിൽ. ഗൈസ്, നമ്മളിവിടെ പോച്ചോണ്ടിരിക്കുകയാണ്. ഗൈസ്, നമ്മുടെ അൽ മാനേജറിൻ്റെ കാര്യം പറഞ്ഞാലിയാ. സൂരജെ, നീ മായ ലോകത്താണ് ഇപ്പം. നമ്മൾ പോച്ച് ഒരു ലെവലിൽ പോച്ചുള്ളു. ഗൈസ്, കത്തി. ഗൈസ്, കത്തി സാധനം കത്തി. ഗൈസ്, ആ കത്തുള്ള ലൈറ്റ് നിന്ന് കത്തി. വാവ വന്നിട്ടുണ്ട്. വാവേ, അത്രേ ഉള്ളൂ. വേറെ പവർ ഉണ്ട്. എന്താ അടിച്ചു പോയി. ആ കത്തി. ഗൈസ്, അല്ലെ കളർ മാറ്റിയാണ്. സ്വിച്ച് ഉതിക്കിട്ട് നേരത്തെ ഓഫായ മാറിയല്ല. എന്തരാ കാണിക്കണേ സൂരജ്. അത് പൊന്മുടി പോയി എന്തോ ലോക്കൽ ബ്രാഞ്ചൊക്കെ അടിച്ചെന്നാണ് ചെറുക്കൻ മരിച്ചു. ഗൈസ്, പവറിന് വേണ്ടിയായിരിക്കും. നശിപ്പിച്ചു. ഗൈസ്, എവിടെ കൈ വെച്ചാലും. സാധാരണ പുകയാണ് വരാറുള്ളത്. ഇന്ന് പുക വന്നില്ല. പക്ഷെ സാധനം നിർത്തി. എന്താ സൂരജ്, എന്താണ് പറയാനുള്ളത്? അത്രേ ഉള്ളൂ. വീട്ടിലെ സീനൊക്കെ മാറിയാ? കോംപ്രമൈസ് ആക്കി.
നിന്നൊന്നും പറയില്ലടിയാ. അപ്പൊ ഗൈസ് സംഭവം വേറെ ഒന്നല്ല, എനിക്ക് ചെറിയ ഫാൾട്ട് പറ്റിയതാണ് സംഭവം. ഇത് ഗോകുലത്തിന്റെ വണ്ടി കച്ചവടമായി. പുതിയ പേരെന്നാണോ? കർണൻ. കർണൻ എന്നാണ് വണ്ടിയുടെ പുതിയ ഓണർഷിപ്പ്, ഓണറിന്റെ പുതിയ ഒരു ഒരു ഹോളിഡേയ്സിന്റെ പേര്. ഗൈസ് സാധനം കത്തി, ഗൈസ് കത്തി കത്തി. ഇത് മൾട്ടി ആണ് കേട്ടോ, രണ്ട് കളർ നമുക്ക് എല്ലാ കളറും കത്തിക്കാം, പക്ഷെ എല്ലാ കളറും ഫ്ലിക്കറിംഗ് ആണ്. നമ്മുടെ വാവ ഒരു പ്രയോജനം ഇല്ലാതെ വണ്ടിയുടെ ഫ്രണ്ട് കയറി ഇരിപ്പുണ്ട്, നോക്കൂത്തിയ പോലെ. അപ്പം സൂര്യ പണി തുടങ്ങി ഗൈസ്. നൈസായിട്ട് ചെറുക്കായി എ സിയും കൂടെ ഓൺ ആക്കിയിട്ടുണ്ട്. എ സി വണ്ടിയാണ്, രണ്ടായിരത്തി പതിനാലായിരിക്കും അല്ലേ, രണ്ടായിരത്തി പതിനാല് വണ്ടി എന്ന് തോന്നുന്നു. അപ്പൊ ഇത് ഗോകുലത്തിന്റെ മടങ്ങ്, ഗോകുലത്തിന്റെ കർമ്മ എന്ന് പറയണ, കർണല്ലേ, കർണൻ എന്ന് പറയണ വേറൊരു വേറൊരു ടീംസ്. നിന്റെ കർണ അടിച്ചിട്ട് അല്ല, വേറെ കർണ എന്നുള്ള വേറൊരു പേരിലാണ് ഇനി വണ്ടി അറിയപ്പെടാൻ പോകണം കേട്ടോ. ഗോകുലത്തിന് വണ്ടി കൊടുത്തായിരുന്നു. ഗൈസ് നമ്മൾ നേരെ വണ്ടി എടുത്തോണ്ട് ഒന്ന് തിരിക്കാൻ പോകണം. അപ്പം തിരിച്ച് ഫുള്ള് വണ്ടി കറക്കിയിരുന്നു. അപ്പൊ അങ്ങനെ വണ്ടി എടുത്ത് അങ്ങോട്ട് തിരിക്കാൻ പോകണം ഗൈസ്. നമ്മുടെ ചിക്കു ബസ് ഓടിക്കുന്നു ഗൈസ്. നിങ്ങൾ അറിഞ്ഞില്ല, നമ്മള് സൂരജ് നമ്മൾ വിശ്വസിക്കുന്ന പോലത്തെ ഒരാളല്ല അല്ലേ. ഒരു മണിക്കൂർ 150 അങ്ങനത്തെ റെപ്രസം. ഗൈസ് നമ്മൾ പരിപാടി തുടങ്ങി. ഇപ്പം സീറ്റ് ഇളകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അദ്ദേഹം നിന്റെ മൂടി പൊക്കിയൊക്കെയാണെന്ന് പറഞ്ഞില്ല കേട്ടോ. അപ്പൊ നമ്മൾ ഒരു സ്റ്റീരിയോ ഒക്കെ മാറ്റി വെച്ചിട്ട് ഈ സ്റ്റീരിയോ വെച്ച് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. വർമാസിന്റെ സെറ്റാണ് ഇപ്പൊ നിലവിൽ. അപ്പൊ ഗൈസ് നമ്മൾ കേൾക്കാത്ത സ്പീക്കറൊക്കെ അത്യാവശ്യം കേൾപ്പിച്ചിട്ടുണ്ട്. അപ്പൊ പാട്ടിടാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പി റൈറ്റ് കിട്ടും എന്നുള്ള പാട്ടിടാത്ത. അപ്പൊ നമ്മുടെ സൂരജ് കഷ്ടപ്പെട്ട് കണക്ഷനൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു. വർമാസിന്റെ സെറ്റാണ് കേട്ടോ, വർമാസിന്റെ സെറ്റാണ്. ഇനി ഇവിടെ നെയിം ബോർഡുണ്ട്. അപ്പം പുതിയ നമ്മുടെ ഗോകുലത്തിൻ്റെ ഇത് മാറിയിട്ട് പുതിയ നെയിം അടിച്ച് ഇപ്പോൾ നെയിം ഒട്ടിക്കാൻ, സ്റ്റിക്കർ ഒട്ടിക്കാനായിട്ട് നമ്മുടെ അനു വരും. എത്ര ഡിസൈൻസിൽ അനു അവൻ വന്ന് സെറ്റ് ചെയ്യും. മറ്റന്മാർ രണ്ട് നമ്മുടെ പൊന്നൂസിൻ്റെ ടോപ്പ് ലൈറ്റ് വയ്ക്കാനായിട്ട് അത് രണ്ട് പോയി. പറയണേ എടാ, അഞ്ചി പഠിക്കുന്ന കൊച്ചിനെ വളയ്ക്കാൻ പറയണേ. ദാമുൽ ബേബി പറയണേ, മോളെ പറയാനുള്ള കൊച്ചിനെ, മോളെ പറയാനുള്ള കൊച്ചിനെ. എവിടെ 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 എപ്പം എപ്പം ഗൈസ്, ഞാൻ പ്രത്യേകിച്ച് നോക്കിയാ മതി. പറ ഹരീഷ്, ഹരീഷ് പറ. ഞാൻ പറയാം, നല്ല പ്രായത്തിൽ കെട്ടിച്ചോട്ടെ. ഇതേപോലത്തെ രണ്ട് മക്കളുണ്ടായിരുന്നു, ആ കൊച്ചിനെ മാറ്റി മാറ്റി. ഞാൻ ഇത് തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പൊ നമ്മുടെ ചേട്ടന്റെ വണ്ടി ഇങ്ങനെ വന്ന് വഴിയിലായി. നമ്മുടെ ജിഷ്ണു കാറിനെ ചവിട്ടി തള്ളിക്കൊണ്ടിരിക്കുന്നു. ജിഷ്ണു കാറിനെ ചവിട്ടി തള്ളിക്കൊണ്ടിരിക്കുന്നു. നമ്മള് ഏകദേശം നമ്മുടെ ബസ്സിന്റെ അവിടെ ഈ ഇറക്കം പാക്കൊക്കെ ഇറങ്ങി പോയതാണ്. ഇറങ്ങി പോയി 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 ഇങ്ങനെ താഴെ എത്തി. നമ്മളെ ജിഷ്ണു ചവിട്ടി തള്ളിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഗൈസ് ഫുള്ള് പണിയിലാണ്, ഫുള്ള് പണിയിലാണ്. ആമ്പ് ഫുള്ള് ഇളക്കി സെറ്റ് ചെയ്യുന്നുണ്ട്. അതേസമയത്ത് വണ്ടിയുടെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇവിടെ സ്റ്റിക്കർ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ A3 ഡിസൈൻസിൻ്റെ അൽ മൊലാളി വന്നിട്ടുണ്ട്. വെറും വാഴ അനു കാണുന്നുണ്ടല്ലോ അല്ലേ, അളിയാളി അതെന്ന്. നമ്മുടെ A3 ഡിസൈൻസിൻ്റെ മൊലാളി ഇരുന്ന് കഷ്ടപ്പെടുന്നത് കണ്ടോ ഗൈസ്. ദാരുണ്യം, രാത്രി വന്നൊക്കെയാണ് സ്റ്റിക്കർ ഒട്ടിക്കണം. ഉണ്ടോ വണ്ടി അവിടെ കൊണ്ട് ആർക്കെങ്കിലും സ്റ്റിക്കർ ഒട്ടിങ്ങനെ വിളിച്ചാൽ അത് ചേർക്കാൻ ഫ്രീ ആയിട്ടൊക്കെ ഒട്ടിച്ചേരും അല്ലേ. സ്റ്റാഫ് കണ്ടോ, സ്റ്റാഫ് അൽ മൊലാലിയുടെ ഭാര്യയാണ് ഗൈസ്. നമ്മള് കർണൻ എന്നുള്ള പേരാണ്. ഫുള്ള് ഇന്നലെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പം ജിഷ്ണു ഒക്കെ ഉണ്ട്. ജിഷ്ണു ഒക്കെ ഇന്ന് നമ്മുടെ വണ്ടിക്ക് ചെറിയൊരു ഓട്ടം ഉണ്ട് വൈകിട്ട്. അപ്പം അത് ജിഷ്ണു പോകണം. അപ്പം നേരെ വന്ന് ഇതിൻ്റെ നെയിം ബോർഡൊക്കെ നമ്മൾ ഇന്നലെ കത്തിച്ചൊക്കെ നോക്കി, ഫുള്ള് സെറ്റായിരുന്നു സാധനം. നമ്മൾ നമ്മുടെ ചെറുക്കനകത്ത് കയറിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്ന് അമ്മമാർ മൂന്നുപേരായിട്ടാണ് പോണത്. കുട്ടുണ്ട്, ജിഷ്ണു ഉണ്ട്, ആശിക്കുണ്ട്. അപ്പം നമ്മൾ മൂന്നുപേരായിട്ടാണ് പോണത്. അളിയ മഴയാണ് ഇനി ഷട്ടൊക്കെ ഊരിയിട്ട് നിർത്തിയിരിക്കുന്നത്. അപ്പം നമ്മുടെ ചെറുക്കനും കൊണ്ടാണ് പോണത്. ഞാനിപ്പം ഇവിടെ ചിക്കുവിൻ്റെ അടുത്ത് നിൽക്കും. ഗൈസ് ഈ വണ്ടി ഇന്നലെ വോട്ട് ചെയ്യാൻ ചോദിച്ചിട്ട് തന്നില്ല ഗൈസ്. എവിടെ എന്താ ഇത്? നമ്മുടെ റിഗ്വേദയുടെ ടോപ്പ് ലൈറ്റ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ റിഗ്വേദ വരും, അതിൽ സെറ്റ് ചെയ്യണം. ഈ വിടല എനിക്കിത് ആ വണ്ടി ഓടിക്കാൻ തന്നില്ല. ഡേയ് സബിനെ എന്താണ് പറയാനുള്ളത്? പറം വെറും തേപ്പാണ് നീ കാണിച്ചത്, വെറും തേപ്പ്.
ഗൈസ് നമ്മുടെ കുണ്ടിയുള്ള സൂരജ് അകത്ത് തന്നെ ഉണ്ട്. അയ്യോ കേട്ടോ എന്തോ, നമ്മുടെ സൂരജ് ഇതിന്റെ സെറ്റ് വർക്ക് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. സൂരജ് തലയും പുകയും പുകഞ്ഞുകൊണ്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു ഗൈസ്. സൂരജ് ബ്രോ എന്തായി ബ്രോ, കിളിയായോ ബ്രോ? സൂരജ് കിളിയായി ഗൈസ്, ഇരുട്ടാണ്. മറ്റേ മരണ്ട് കസരയിട്ട് മാല അവിടെ ഇരിക്കുന്നുണ്ട് കള്ളത്തേണ്ടികൾ. അപ്പോൾ ഗൈസ് നമ്മുടെ ഋഗ്വേദ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിനകത്ത് കുറച്ച് പരിപാടിയുണ്ട്. പിന്നെ നമ്മുടെ ആൾ സൂരജ് അവിടെ ഇരുന്ന് ബൗൺസിങ് ബോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ചിക്കു വണ്ടിയിൽ അടിയിൽ കിടക്കുന്നു, എന്തെങ്കിലുമൊക്കെ നടക്കും. നമ്മൾ നേരെ ഇന്നും രാവിലെ ഇവിടെ വന്ന് കുട്ടൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, ചേ ചിക്കുവിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ആൾക്കിളി പ്രോ കിളി വന്നിട്ടുണ്ട് ഗൈസ്, തൂർക്കായി വന്നിട്ടുണ്ട് ഗൈസ്. ഇത് നമ്മുടെ ആശിക്ക് തന്നിരിക്കുന്നത്, ആശിക്ക് പോകുന്നുണ്ട്. ആശിക്ക് അമീഷ കാണിച്ചോളൂ അല്ലേ, ആ മ്യൂസിയത്തിലെ മറ്റേ കൊരങ്ങനെ പോലെ ഇരിക്കുന്നുണ്ട് കറക്റ്റ്. ആ ഗൈസ് ഈ ചെറുക്കനാണ്, പിന്നെ സിമെന്റ് ചേ ഡീസൽ വണ്ടിയില് പെട്രോൾ അടിച്ച മഹാൻ. ഗൈസ് നമ്മുടെ അൽച്ചിക്ക് പണിയെടുക്കുന്നുണ്ടല്ലോ. സ്കൂൾ പിള്ളേർ വന്നപ്പോഴത്തേക്കും സ്കൂൾ വണ്ടി വന്നപ്പോഴത്തേക്കും അളിയൻ പണിയെടുക്കാതെ കണ്ടോ പോണണ്ടോ മഹാൻ. ഗൈസ് നമ്മുടെ അൽച്ചിക്ക് സിമെന്റ് നോക്കുന്നു, ഫട്ടി പോലെ പണിയെടുക്കുക, എന്നിട്ട് രാജാവിനെ പോലെ ജീവിക്കുക അല്ലേക്കു, അങ്ങനല്ലേ. മഹാനാണ് ആട്ടയില് ഡീസൽ ആട്ടയില് പെട്രോൾ അടിച്ച മഹാൻ. മഹാൻ പീസ് നെല്ലിമൂട് സ്റ്റാൻഡിലുള്ളവർ സൂക്ഷിക്കുക. നമ്മുടെ ബാക്കിലിരിക്കുന്ന പഞ്ച് ബോക്സിൽ നിയോണ് സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ അൽച്ചിക്ക് കിടക്കണണ്ടോ, അപ്പം അത് ഇങ്ങനെ സെറ്റ് ചെയ്ത് നമ്മുടെ സൂര്യ സെറ്റ് ചെയ്തോണ്ടിരിക്കണം. ഏകദേശം പരിപാടി തീരാറായിട്ടുണ്ട്. ഗൈസ് ഇപ്പം ആശി കത്തുന്നതാണ്. ഏ പച്ചാത്തി ഓർ തിരിച്ചോളാം സൂരജേ.